നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സോളാർ തട്ടിപ്പ് കേസിൽ സരിതായസ് നായർ അറസ്റ്റിലായിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് സരിതായസ് നായർ അറസ്റ്റിലായിട്ടുള്ളത്. കോഴിക്കോട് കസബ പോലീസാണ് സരിതയെ അറസ്റ്റ് ചെയ്തത്. സരിതയെ കോഴിക്കോടേക്ക് കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും സോളാർ തട്ടിപ്പ് കേസിൽ ഹാജരാകാത്തതിന് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. നിരന്തരം ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും സരിതായസ് നായർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. ഇതാണ് പിന്നീട് വാറണ്ടിലേക്കും ഇപ്പോൾ അറസ്റ്റിലേക്കും എത്തിയിരിക്കുന്നത്. സോളാർ പാനൽ വയ്ക്കാമെന്ന് പറഞ്ഞ് 42.70 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചു എന്നാണ് കേസ്. ജാമ്യം റദ്ദാക്കിയതിന് പുറകെ സരിതയോടും ബിജു രാധാകൃഷ്ണനോടും സ്വമേധയാ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അല്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണം എന്നും കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതിന് ചുവട് പിടിച്ചു തന്നെയാണ് പോലീസ് ഇപ്പോൾ സരിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും സരിതയും ബിജു രാധാകൃഷ്ണനും സ്വമേധയാ കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് ജാമ്യമില്ലാ വാറണ്ടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ കോടതി തന്നെയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതും. സോളാർ പാനൽ സ്ഥാപിക്കാൻ കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദിൽ നിന്ന് 42.70 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് വിധി. ഒപ്പം സരിതയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി പറഞ്ഞതും 2012 കേസിനാസ്പദമായി ഈ സംഭവം നടന്നിരിക്കുന്നത്. പ്രതികളായ സരിതായസ് നായർ, ബിജു രാധാകൃഷ്ണൻ, മണിമോൻ എന്നിവരുടെ ജാമ്യം കോഴിക്കോട് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് 2 ക്ലാസ് കോടതിയായിരുന്നു റദ്ദാക്കിയിരുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്നായിരുന്നു കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സരിതയ്ക്ക് ഗുരുതരമായ രോഗമാണ് എന്നായിരുന്നു സരിതയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നത്. തുടർ ചികിത്സ ആവശ്യമായ ഒരു സ്ഥിതിയിലാണ്. സരിതയുടെ ആരോഗ്യനില മോശമാണ് എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും സരിതയ്ക്ക് നാഡീക്ഷയത്തിന് കീമോതെറാപ്പി നടത്തുകയാണ് എന്നും ബിജു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിശ്രമത്തിലാണ് എന്നുമായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചത്. 3 പ്രതികളും തുടർച്ചയായി കോടതിയിൽ ഹാജരായിരുന്നില്ല. ഇത് തന്നെയാണ് കോടതിയെ ചൊടിപ്പിച്ചതും കടുത്ത നിയമ നടപടികളിലേക്ക് പോകുന്നതും. 3 പ്രതികളും തുടർച്ചയായി കോടതിയിൽ ഹാജരാകുന്നില്ല എന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും പ്രോസിക്യൂഷൻ കോടതിയിലും അറിയിച്ചിരുന്നു. അബ്ദുൾ മജീദിന്റെ വീട്ടിലും കമ്പനിയിലും സോളാർ പാനൽ സ്ഥാപിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് കേസ്. 2016 കേസിൽ വിചാരണ തുടങ്ങിയത്. ടീം സോളാറിന്റെ പരസ്യം കണ്ട് കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഡോക്ടർ ആർ ബി നായർ, ലക്ഷ്മി നായർ എന്നീ പേരുകളിലാണ് സരിതയും ബിജുവും അബ്ദുൾ മജീദിന് മുന്നിൽ എത്തുന്നത്. മജീദിന്റെ വീട്ടിലും അസോസിയേറ്റ് സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിലും സോളാർ പാനൽ സ്ഥാപിക്കാമെന്ന് പറഞ്ഞായിരുന്നു പണം തട്ടിപ്പ് നടത്തിയത്. കൂടാതെ 4 ജില്ലകളിൽ കൂടി സോളാർ പദ്ധതി നടത്താൻ സരിതയും ബിജുവും പലതരത്തിലുള്ള വാഗ്ദാനവും നടത്തിയിരുന്നു. പാലക്കാട് കാറ്റാടി സ്ഥാപിക്കാൻ സഹായ വാഗ്ദാനവും നടത്തി. എന്തായാലും അതെല്ലാം പിന്നീട് തട്ടിപ്പാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. തുടർന്നാണ് ഈ വലിയൊരു തട്ടിപ്പിന്റെ 42 ലക്ഷത്തിന്റെ തട്ടിപ്പിന് അദ്ദേഹം പരാതിയുമായി രംഗത്തെത്തുന്നത്. ഇതാണിപ്പോൾ സോളാർ കേസിൽ സരിതായസ് നായരെ കുടുക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ ഓരോ വകുപ്പുകളിൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ടീം സോളാർ തുടങ്ങാൻ തിരിച്ചറിയൽ രേഖയായി വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാക്കിയതാണ് ഈ മണിമോൻ എന്ന വ്യക്തിക്കെതിരെയുള്ള കേസ്. 36 സാക്ഷികളെയാണ് കോടതി അന്ന് വിസ്തരിച്ചിരുന്നത്.